ബി ജെ പി വക്താവ് കൂടിയായ ശ്രീ സന്ദീപ് വജസ്പതി ടെലിഫോണിലുണ്ട്. സന്ദീപ്, ഈ വലിയ ഗൗരവതരമായ ഒരു കാര്യമാണ്, പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടുത്തുന്ന സാഹചര്യവുമാണ്. നാല് പോലീസുകാർക്കെതിരെയാണ് ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത്, അന്വേഷണം നടക്കുന്നത്. ഇത് കാര്യമായി നമ്മുടെ പോലീസ് സേന കാണേണ്ട ഒന്നല്ലേ? അത്തരത്തിൽ ഒരു ഗൗരവ സ്വഭാവം ഇത്തരം വിഷയങ്ങൾക്ക് വന്നില്ല, വരുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം സന്ദീപിനുണ്ടോ? അല്ല, എനിക്ക് തോന്നുന്നത് ഇത് പോലീസിന് മാത്രമല്ല, കേരളത്തിന്റെ സാധാരണ ജനജീവിതത്തിന് മുഴുവൻ ഭീഷണി ഉയർത്തുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കാരണം കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഉറപ്പു വരുത്തണം, അല്ലെങ്കിൽ അതിന് സുരക്ഷ ഉറപ്പു വരുത്തും എന്ന് നാം പ്രതീക്ഷിക്കുന്ന സേനയാണ് പോലീസ്. ആ പോലീസിന്റെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന പോലീസ് ആസ്ഥാനത്ത് നിന്ന് തന്നെ തീവ്രവാദികൾ കടന്നു കയറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ നമ്മളൊക്കെ എന്താ മനസ്സിലാക്കേണ്ടത്? ഇവിടെ ആരുടെ ജീവനും സ്വത്തിനുമാ സുരക്ഷ ഉള്ളത്? ഇത് കഴിഞ്ഞ കുറെ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതീവ ഗുരുതരമെന്ന് പറയാൻ ആ വാക്ക് അതിന് പര്യാപ്തമാണോ എന്ന് പോലും എനിക്കറിയില്ല. കാരണം ഇത് നേരത്തെ പോലീസ് ചീഫായിരുന്ന ഡോക്ടർ ടി പി സെൻകുമാറിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയതാണ്. പക്ഷെ അന്ന് അദ്ദേഹത്തെ ക്രൂശിക്കാനാണ് എല്ലാവരും ചേർന്ന് ശ്രമിച്ചത്. നമുക്കറിയാം, കേരളത്തിലെ പ്രമുഖമായ ഒരു മുസ്ലിം സംഘടന നടത്തുന്ന മാധ്യമത്തിന്റെ കവർ സ്റ്റോറി ടി പി സെൻകുമാറിനെതിരെ പ്രസിദ്ധീകരിച്ച ഒരു സംഭവം പോലും നമുക്കറിയാം. പോലീസ് ആസ്ഥാനത്ത് നിന്ന് ചില പ്രത്യേക ഉദ്യോഗസ്ഥന്മാരുടെ വിവരങ്ങൾ മതാടിസ്ഥാനത്തിൽ ചോർത്തുന്നു എന്നായിരുന്നു അന്ന് അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ച ആരോപണം. പക്ഷേ അന്ന് ചൂണ്ടിക്കാണിച്ചത് പോലീസ് ആസ്ഥാനത്ത് തന്നെ തീവ്രവാദ ബന്ധമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിക്കുന്നുണ്ട്, പച്ചവെളിച്ചം എന്ന പേരിൽ അവരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നതായി കണ്ടെത്തിയിരുന്നു. എന്ത് നടപടിയാണ് കേരള പോലീസ് സ്വീകരിച്ചത്? അതിനുശേഷം ആ വാട്സപ്പ് ഗ്രൂപ്പ് പിരിച്ചുവിട്ടു എന്ന് പോലീസ് പറയുമ്പോൾ വീണ്ടും അതേ പേരിൽ തന്നെ പച്ചവെളിച്ചം 1 എന്ന പേരിൽ വീണ്ടും അതേ വാട്സപ്പ് ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നതായും വാർത്തകൾ പുറത്തു വന്നല്ലോ. എന്ത് നടപടി സ്വീകരിച്ചു? സംസ്ഥാനത്തെ ബി ജെ പി ആർ എസ് എസ് നേതാക്കന്മാരുടെ പേഴ്സണൽ വിവരങ്ങൾ മത തീവ്രവാദ സംഘടനയായ ഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന് ചോർത്തിക്കൊടുത്തു എന്ന ആരോപണം നേരിട്ട ഉദ്യോഗസ്ഥനെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? തൊടുപുഴയിൽ നിന്നല്ലേ അത്തരമൊരു സംഭവം ഉണ്ടായത്? അപ്പൊ കേരളത്തിന്റെ പൊതുജീവിതത്തെ മത തീവ്രവാദികൾ കൈയടക്കിയിരിക്കുന്നു. അതിന് എല്ലാവിധ ഒത്താശയും ഇവിടെ മതത്തിന്റെ പേരിൽ കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർഭാഗ്യകരമായ വസ്തുത. ഇവിടെ പിണറായി വിജയൻ സത്യം പറഞ്ഞാല് അദ്ദേഹത്തിന് ആത്മാഭിമാനമുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോവുകയാണ് വേണ്ടത്. എന്താ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? തീക്കട്ടയിൽ ഉറുമ്പരിക്കുക എന്നൊക്കെ നാം കേട്ടിട്ടേ ഉള്ളൂ. ഇതിപ്പോൾ അനുഭവവേദ്യമായിരിക്കുകയാണ്. ഇപ്പോൾ മുൻ ഡിവൈഎസ്പി